പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണ്ണാർക്കാട് കാരാകൃഷിയിൽ ഒരു കൊറോണ സ്ഥിരീകരിച്ച വിവരം നമ്മളെവരും അറിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഭീതിയിലുമാണ്. അപ്പം ഞാനിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പും കംപ്ലീറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഒന്ന് ഡീറ്റെയിലായിട്ട് അതൊന്ന് ഒന്ന് വിശകലനം ചെയ്തു നോക്കിയപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഇത് എനിക്ക് ഉറപ്പില്ല, ആ ഒരു രീതിയിലേക്ക് ആരും പോകരുതേ, പക്ഷേ എൻ്റെ ഒരു സംശയമാണ്, വളരെ വിലപ്പെട്ട ഒരു സംശയവുമാണ്. കാരണം ഈ കാരാകൃഷിയിലെ വ്യക്തി 13-ാം തീയതിയാണ് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത്. വഴിയിൽ ഒരു പിന്നെ തട്ടുകടയിൽ ചായ കുടിച്ചു, അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് 13-ാം തീയതി 12 മണിക്ക് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് നേരെ അദ്ദേഹം ജുമാക്ക് പോയി, 12 മണിക്ക് ജുമാക്ക് പോയി, പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി. ജുമ കഴിഞ്ഞ് അദ്ദേഹം പോയത് പിന്നെ അദ്ദേഹം അസർ മഗ്രിബി ഇഷ ഇതെല്ലാം 13-ാം തീയതി അവിടെ ആയിഷ പള്ളിയിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പള്ളിയിൽ നിസ്കരിച്ചു. പിന്നെ 14-ാം തീയതി ഇവിടെ ആയിഷ പള്ളിയിൽ പോയിട്ട് അദ്ദേഹം 5 വക്ത് വീട്ടിൽ നിന്ന് പോയിട്ട് 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ അതേ 14-ാം തീയതി തന്നെ 2 വിസിറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. പിന്നെ അദ്ദേഹം പിന്നെ ഒരു മുടികളച്ചിൽ ഫംഗ്ഷന് പോയിട്ടുണ്ട്. പിന്നെ 4 മണിക്ക് വീട്ടിലെത്തി, അപ്പോഴും അദ്ദേഹത്തിന് 1-2 വിസിറ്റേഴ്സ് വന്നിരുന്നു. 15-ാം തീയതി 5 വക്തിനും അയാൾ പള്ളിയിൽ പോയി വീട്ടിൽ നിന്ന്. ഇതിൻ്റെ ഇടയിൽ ഒരു സംശയം, അതിൽ കാണിക്കാത്തൊരു സംഭവം, അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്, അതാണ് എനിക്ക് ഉറപ്പില്ല. പക്ഷേ 16-ാം തീയതി അദ്ദേഹം പിന്നെ 10-നും 12-നും ഇടക്കുള്ള അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലെ കൊറോണ കെയർ സെൻറ്ററിൽ പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്, പോയി എന്നതിൽ ഈ റൂട്ട് മാപ്പിൽ കാണിക്കുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം 16-ാം തീയതി അവിടെ, ഞാൻ വേറൊരു അന്വേഷണം നടത്തിയപ്പോൾ 16-ാം തീയതി അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയത് ചെറിയ ലക്ഷണങ്ങൾ പനിയൊക്കെ വന്നതുകൊണ്ടാണ് അയാൾ പോയതെന്നാണ് പറഞ്ഞത്. അങ്ങനെ 16-ാം തീയതി അദ്ദേഹം പോയി, പിന്നെ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ കൊറോണ കെയർ സെൻ്ററിൽ പോയി. അവിടെ അവർ പിന്നെ അദ്ദേഹത്തിനെ പരിശോധിച്ചു, തിരിച്ചു വിട്ടു, അദ്ദേഹത്തിനെ ഹോം ക്വാറന്റൈനിലേക്ക് വിട്ടു. അവിടെ ടെസ്റ്റൊന്നും നടത്താൻ അവർ നിർദ്ദേശിച്ചില്ല, ടെസ്റ്റ് നടത്തിയിട്ടുമില്ല. അവിടെ ഒരു വീഴ്ച കാണുന്നുണ്ട്. പിന്നെ 17-ാം തീയതി അദ്ദേഹം ഫുൾ ടൈം വീട്ടിലാണ്, മീൻസ് അദ്ദേഹത്തിന് ശരീരത്തിന് സുഖമില്ലാത്തത് എന്നതിൽ കാണുന്നുണ്ട്. സുഖമില്ലാത്തത് കൊണ്ടാണല്ലോ 16-ാം തീയതി അദ്ദേഹം മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊറോണ കെയറിൽ പോയി അദ്ദേഹം തിരിച്ച് 17-ാം തീയതി ഫുൾ ടൈം അദ്ദേഹം വീട്ടിലാണ്. 18-ാം തീയതി വീണ്ടും അദ്ദേഹം മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊറോണ കെയർ സെൻ്ററിൽ പോയിട്ടുണ്ട്, അത് ആ റൂട്ട് മാപ്പിലുണ്ട്. 18-ാം തീയതി പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് അപ്പോഴും അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യാതെ ഐസൊലേറ്റും ചെയ്തില്ല, ഐസൊലേറ്റ് ചെയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞു വെച്ചു അദ്ദേഹത്തിന്. ആ 18-ാം തീയതി തന്നെ അദ്ദേഹത്തിന് വീണ്ടും സുഖമില്ലാതെ തോന്നിയതുകൊണ്ട് അദ്ദേഹം പി ബാലൻ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് അന്ന് 7 മണിയുടെ 8 മണിയുടെ അടിയിൽ മണ്ണാർക്കാട് പി ബാലൻ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. കാരണം അന്ന് തന്നെ അയാൾ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊറോണ സെൻ്ററിൽ പോയ അന്ന് തന്നെ അദ്ദേഹത്തിനെ ഐസൊലേറ്റ് ചെയ്തില്ല, ടെസ്റ്റ് എടുത്തില്ല, അദ്ദേഹത്തിനെ വീട്ടിലേക്ക് വിട്ടു. വീണ്ടും അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടായിരിക്കണം ഊഹാണത് അദ്ദേഹം പി ബാലൻ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് 7 മണി 8 മണി വൈകുന്നേരം സമയങ്ങളിൽ. 19-ാം തീയതി കാണുന്നത് ഫുൾ ടൈം അയാൾ വീട്ടിലാണ്, പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്ന ആളാണ്, ഇതിൽ കാണിക്കുന്നുണ്ട്. 19-ാം തീയതി അദ്ദേഹം ഫുൾ ടൈം വീട്ടിലാണ്, മീൻസ് അദ്ദേഹത്തിന് സുഖമില്ല, രോഗലക്ഷണങ്ങൾ ഗുരുതരമായി തുടങ്ങിയിട്ടുണ്ട് 19-ാം തീയതി. പിന്നെ 20-ാം തീയതി അദ്ദേഹത്തിൻ്റെ 5 വക്ത് നിസ്കാരമൊക്കെ കണ്ടതുകൊണ്ട് അദ്ദേഹം 20-ാം തീയതി ജുമാക്ക് പോയിട്ടുണ്ട്. 20-ാം തീയതി 21-ാം തീയതി വീണ്ടും അദ്ദേഹം പി ബാലൻ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. 21-ാം തീയതി ആ 21-ാം തീയതി തന്നെ ഉച്ചക്ക് 1:30-3 മണിയുടെ ഇടയിൽ വീണ്ടും മണ്ണാർക്കാട് കൊറോണ കെയർ സെൻ്ററിൽ, താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കൊറോണ കെയർ സെൻ്ററിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോഴും അവിടുന്ന്
അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് എടുത്തിട്ടില്ല, അദ്ദേഹത്തിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ 3 പ്രാവശ്യം അദ്ദേഹം താലൂക്ക് ഹോസ്പിറ്റലിലെ കൊറോണ കെയർ സെൻ്ററിലേക്ക് പോയിട്ടുണ്ട് ഇതുവരെ 3 പ്രാവശ്യം, 21-ാം തീയതി വരെ. 22-ാം തീയതി വീണ്ടും അയാൾ പള്ളിയിലേക്ക് സ്ഥിരമായി എല്ലാ ഭക്തനും പോകുന്ന ആൾ വീണ്ടും 21-ാം തീയതി അറ്റ് ഹോം എന്നാണ് കാണിക്കുന്നത്. ഫുൾ ടൈം വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖം കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം, ഊഹമാണ്. ഫുൾ ടൈം വീട്ടിലാണ്, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് ആൾ. 23-ാം തീയതിയാണ് പിന്നെ വരുന്നത്. 23-ാം തീയതി വീണ്ടും അയാൾ 4-ാം പ്രാവശ്യം മണ്ണാർക്കാട് താലൂക്ക് കൊറോണ കെയർ സെൻറ്ററിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് അദ്ദേഹത്തിന് വിട്ടു. വീണ്ടും അവിടെയും ഐസൊലേറ്റ് ചെയ്തില്ല, ടെസ്റ്റ് എടുത്തിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ നാട്ടിലൊക്കെ പ്രശ്നമായിട്ട് ഗുരുതരമായി സംഭവമായപ്പോഴാണ് ടെസ്റ്റ് എടുത്ത് വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. ടിൽ ഡേറ്റ് 23-ാം തീയതി അവിടെ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ കൊറോണ കെയർ സെൻ്ററിൽ പോയതിന് ശേഷം ടിൽ ഡേറ്റ് ഹീസ് അറ്റ് ഹോം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ അയാളെ വീട്ടിലേക്ക് വീണ്ടും അവർ വിട്ടു. ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഹോസ്പിറ്റലിൽ അവർ ചെയ്തില്ല. പിന്നെ റിസൾട്ട് വന്നു പോസിറ്റീവാണെന്ന് പറഞ്ഞപ്പോൾ അയാളെ നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുണ്ടായത്. 23-ാം തീയതി 4 പ്രാവശ്യമാണ് അദ്ദേഹം കൊറോണ കെയർ സെൻ്ററിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് അയാൾ ഹെൽത്ത് കെയറിൽ വിവരമറിയിച്ചോ, അല്ലെങ്കിൽ പിന്നെ നാട്ടുകാർ പള്ളിയിൽ പോകാതിരുന്നോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അയാളുടെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായ വീഴ്ച തന്നെയാണ് സമ്മതിക്കുന്നു. അദ്ദേഹം ഒരു യാഥാസ്ഥിതികനായ മനുഷ്യനായിരിക്കാം, അദ്ദേഹം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അത് മനുഷ്യ യാഥാസ്ഥിതികനായ മനുഷ്യനാണെങ്കിലും ആ വീട്ടിലുള്ള പിന്നെ അവരുടെ മക്കളും 1-2 പ്രാവശ്യം അയാളുടെ മക്കൻ അയാളുടെ മകൻ അയാളുടെ കൂടെ പോയിട്ടുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. ആ മകനൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്, അത് മറ്റൊരു വിഷയം, അത് ഗുരുതരമായ വിഷയം. ഇപ്പുറത്ത് അതിലും 10 ഇരട്ടി ഗുരുതരമായ വിഷയം ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ. ഞാനീ പറയുന്നത് ഞാൻ ഉണ്ടാക്കി പറയുന്നൊരു കാര്യമല്ല, ആ ഒരു റൂട്ട് മാപ്പിൽ തന്നെ 4 പ്രാവശ്യം ആ ഒരു മണ്ണാർക്കാട് താലൂക്ക് കൊറോണ കെയർ സെൻ്ററിൽ പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഐസൊലേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ പിടിച്ച് കടത്തി ക്വാറൻറ്റൈൻ, വീട്ടിലേക്ക് ക്വാറൻറ്റൈൻ ചെയ്യാനാണ് വിട്ടിരിക്കുന്നത്. നാട്ടുകാർ അറിഞ്ഞ് വിവരം പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിനെ, അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്നു, അദ്ദേഹം പോസിറ്റീവായി. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ പറയുന്നുണ്ട് നമ്മളെ പോലീസ് അടിച്ചാട്ടുന്നു, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, എല്ലാം നടക്കണം. ഇത് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായ വീഴ്ചകൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മൾ സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മാക്സിമം അതിനെ സഹകരിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഈ ജില്ലാ അധികൃതർ വിട്ട ഈ ഒരു റൂട്ട് മാപ്പിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. അതിൽ 4 പ്രാവശ്യം മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ കൊറോണ കെയർ സെൻ്ററിൽ പോയിട്ടും എന്തുകൊണ്ട് അയാളെ ക്വാറൻറ്റൈൻ ചെയ്തില്ല, സോറി, പിന്നെ അദ്ദേഹത്തിന് ഐസൊലേറ്റ് ചെയ്തില്ല, അദ്ദേഹത്തിന് 3 പ്രാവശ്യം പോയിട്ടും അവർ ടെസ്റ്റ് എടുത്തിട്ടില്ല, 4-ാമത്തെ പ്രാവശ്യം ഗുരുതരമായ പിന്നെ സിംറ്റംസ് കാണിച്ചപ്പോഴാണ് കണ്ടപ്പോഴാണ് അവർ ഇദ്ദേഹത്തിന്, അതിനു മുമ്പ് പോയപ്പോഴൊക്കെ അദ്ദേഹം പിന്നെ സിംറ്റംസ് കാണിച്ചുകൊണ്ട് പനി ഉണ്ടായിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന, എല്ലാവർക്കും അറിയുന്ന കാര്യം അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നു. ആ പനിയൊക്കെ ഉണ്ടായിട്ട് പോലും ടെസ്റ്റ് എടുത്തില്ല, അവിടെ ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു റൂട്ട് മാപ്പിൽ കാണുന്ന വിഷയങ്ങൾ, കാണിച്ച കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഏത് രീതിയിൽ അച്ചടക്കം പാലിച്ചിട്ടും വീട്ടിൽ നിന്നിട്ടും കാര്യമല്ല, അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിന് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ജില്ലാ അധികൃതരും കലക്ടർ അടക്കമുള്ള ആളുകൾ പരിശോധിക്കണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മളെന്തെല്ലാം പ്രിക്കോഷൻസ് ഈ ഒരു കൊറോണ തടയാൻ വേണ്ടി എടുത്താലും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ചെറിയ വീഴ്ചകൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരതിന് പരിശോധിച്ച് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. നമ്മളിതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. നമ്മൾ വീട്ടിലിരിക്കണം. നമ്മളെല്ലാവരും സർക്കാരിൻ്റെ എല്ലാവിധ മുന്നറിയിപ്പുകളും പാലിച്ചുകൊണ്ട് വീട്ടിലിരിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം മറ്റു പലർക്കും നിത്യവേതനം നഷ്ടപ്പെട്ട് പലരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ, അവർക്ക് വേണ്ട 100 രൂപ കൊണ്ടാണെങ്കിൽ 100 രൂപ കൊണ്ട് ആ 100 രൂപക്ക് ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഒരു കുടുംബം കഴിയും അവർ. അപ്പോൾ 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും മറ്റുള്ളവർക്ക് ഇത്
ദുരിതം അനുഭവിക്കുന്നവർക്ക് സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ എത്തിപ്പെടാത്ത ഈ വന്യസംസ്ഥാന തൊഴിലാളികളുടെ വിഷയത്തിലൊക്കെ അതൊക്കെ എത്ര കണ്ട് പ്രാവർത്തികമാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം, അതും കൂടി അവരുടെ കാര്യത്തിനും കൂടി ശ്രദ്ധിക്കണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ മണ്ണാർക്കാട് കാരാകുശി വിഷയത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കൊറോണ കെയർ സെൻ്ററിലെ ബന്ധപ്പെട്ട ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആരാണതിന് ബന്ധപ്പെട്ട് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുകയാണ്.